തീരാത്ത കനിവിൻ്റെ കനലാണു തീക്കനൽ. അണയുവാനൊരുങ്ങും ഈ ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ. തീക്കനൽ, തീക്കനൽ, തീക്കനൽ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് ഈ ലോക പരിസ്ഥിതി ദിനത്തിൽ യേശു കർത്താവിൻ്റെ ഒരു ത്രിദിന ഉപവാസ പ്രാർത്ഥന വിശുദ്ധ മർക്കോസിന് സുവിശേഷം 8:8 കാണാൻ സാധിക്കും. അവിടെ യേശു കർത്താവ് ശേഷ്യ കഷ്ണങ്ങൾ 7 വെട്ടി നിറച്ചെടുത്തു. അവർ ഏകദേശം 4000 പേരായിരുന്നു. അവരെ പറഞ്ഞയച്ചു. ഉടനെ ശിഷ്യന്മാരോട് പടുകയറി യേശു പോയി. 3 ദിവസത്തെ പ്രാർത്ഥനയിൽ അവർക്ക് വിശന്നില്ല. അപ്പോൾ ഈ 3-ാം ദിവസം പ്രാർത്ഥനയിലാണ് യേശു മനസ്സറിഞ്ഞ, അറിയോ ഇവരൊന്നും കഴിച്ചില്ലല്ലോ. യേശു അറിഞ്ഞില്ല, ഇവരും അറിഞ്ഞില്ല. അപ്പോൾ ആ ത്രിദിന പക്ക ഉപവാസ പ്രാർത്ഥന യേശു കർത്താവ് തിരക്കിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന 7 അപ്പം അവരുടേലുണ്ട്. അത് 4000 പേർക്ക് കൊടുത്തു. പുരുഷന്മാർ 7 കൊട്ട നിറച്ചു കൊടുത്തു. കൊട്ട എന്ന് പറഞ്ഞാൽ വലിയ കൊട്ടയാണ്. അതിനകത്ത് വിശുദ്ധ പൗലൂസിനെ താഴോട്ട് ഇറക്കി വിട്ട, ആരും കാണാതെ ഇറക്കി വിട്ട ഒരു കൊട്ടയുണ്ട്. കൊട്ടയ്ക്കകത്ത് ഇറക്കി വിട്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് അത്രമാത്രമുള്ള വലിയ കൊട്ട, 7 കൊട്ട നിറച്ചെടുക്കാൻ സാധിച്ചു. ഇന്ന് ഈ ലോക പരിസ്ഥിതി ദിനത്തിൽ നമ്മൾക്ക് അനേക ആശയങ്ങളും അനേക ചർച്ചകളും ഒക്കെ നടക്കുമ്പോൾ ലോകം ഭയഭീതരായി കഴിയുകയാണ്. കാരണം ലോകത്തിലെ മനുഷ്യൻ്റെ കഴിഞ്ഞകാല ജീവിത അനുഭവം കൊണ്ടും നമ്മളുടേതായിട്ടുള്ള കുഴപ്പങ്ങൾ കൊണ്ടും അനുദിനം പരിസ്ഥിതി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്തിലാണ് ജീവിക്കുന്നത്. നമ്മൾക്ക് എത്രമാത്രം ഒരു 3 സെൻറ്റ് ഭൂമിയുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും ഒരു ഭക്ഷണ സാധനങ്ങൾ കുഴിച്ചു വെക്കാനോ, അല്ലെങ്കിൽ 10 സെൻറ്റ് ഉണ്ടെങ്കിൽ അതിലെന്തെങ്കിലും ഒന്ന് ചെയ്യാനോ, അല്ലെങ്കിൽ അതിനനുസരിച്ച് സ്ഥലമുണ്ടെങ്കിൽ അതിനനുസരിച്ചെന്തെങ്കിലും ചെയ്യാനോ നമ്മൾക്ക് അസാധിക്കും. അടുത്തിടെ KP യോഹന്നാൻ മെത്രാപ്പോലിത്തയുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ട് ആ ക്യാമ്പസിൽ, തിരുവല്ല ബിലീവേഴ്സ് ചർച്ചിൻ്റെ ക്യാമ്പസിൽ കയറിയപ്പോൾ അതിനകത്തുള്ള ആ ഫോറസ്റ്റ്, അത് നിർമ്മിച്ചിരിക്കുന്നതിന് നേതൃത്വം കൊടുത്ത ഒരാളുമായി ഞാൻ സംസാരിക്കുവാനേ ഇടയായി. കേരളത്തിൻ്റെ കൃഷി വകുപ്പിൽ ഉന്നതമായ ജോലിയിൽ റിട്ടയർ ചെയ്ത അദ്ദേഹത്തിൻ്റെ മനോധർമ്മം അനുസരിച്ച് ഒരു മരം വെട്ടിക്കളയാൻ അദ്ദേഹം സമ്മതിക്കുകയില്ല. വളരെ മനോഹരമായിട്ടാണ് അത് പ്ലാൻ ചെയ്തിരിക്കുന്നത്. നമ്മൾക്ക് നമ്മുടേതായിട്ടുള്ള നിലവാരത്തിലല്ലാതെ നഷ്ടപ്പെട്ടതുകൊണ്ട് ഇന്നെല്ലാം നമ്മൾ നാടൻ തിരക്കാറുണ്ട്. ഒരു പഴം വാങ്ങിക്കുമ്പോൾ, ഏത്തയ്ക്ക വാങ്ങിക്കുമ്പോൾ നാടനാണോ നാടനാണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അതുകൊണ്ട് ഇന്ന് അങ്ങനെ ഒരു അവസ്ഥ വന്നിരിക്കുന്നു. നാളെ എന്ത് സംഭവിക്കുമെന്നും അറിയില്ല. ലോകത്തിലെ ജലാംശം മുഴുവനായി തീരുന്നു. ലോകത്തിൻ്റേതായ അനുഭവങ്ങളിൽ വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്ന ധാരാളം കാര്യങ്ങളുണ്ട്. ഇവിടെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ അത്ഭുതങ്ങൾ നടക്കാൻ സാധിക്കുന്ന ആ വലിയ അനുഭവം നമ്മൾക്കുണ്ടാകുവാൻ സാധിക്കണം. ദൈവസന്നിധിയിൽ ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനാണ്. മഴ പെയ്യണ്ടെന്ന് പറഞ്ഞപ്പോൾ മഴ പെയ്തില്ല, മഴ പെയ്യാൻ പറഞ്ഞപ്പോൾ പെയ്തു. അതുകൊണ്ട് ഏത് അവസ്ഥകളും ദൈവത്താൽ നിയന്ത്രിതമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ദൈവത്താൽ നിയന്ത്രിതമാണ് ഏതവസ്ഥയും, ദൈവത്താൽ നിയന്ത്രിതമാണ്. ദൈവത്താൽ നിയന്ത്രിതമായിരിക്കുന്ന ഈ പ്രപഞ്ചത്തിൽ ദൈവിക നിയന്ത്രണത്തിൽ വിട്ടുകൊടുത്ത് അദൈവികമായ കാഴ്ചപ്പാടിൽ മുൻപോട്ട് പോകുവാൻ എല്ലാ വ്യക്തിജീവിതങ്ങൾക്കും, നമ്മൾക്കെല്ലാവർക്കും ഇതിനകത്ത് പങ്കുണ്ട്. ഇത് കുറച്ച് പേരുടെ പരിസ്ഥിതി പ്രവർത്തകരുടെയോ അതേതെങ്കിലും അതിന് വിഭാഗക്കാരുടെയോ മാത്രം ചുമതലകളല്ല, നമ്മൾക്കെല്ലാം അതിന് ചുമതലകളുണ്ട്. നമ്മളാൽ ആവുകളും സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി, രാജ്യത്തിന് വേണ്ടി, ലോകത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും കൃപ നൽകട്ടെ. അതിനടിസ്ഥാനമാണ് പ്രാർത്ഥന. പ്രാർത്ഥനയാൽ അത്ഭുതം കാണും. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, യേശു പ്രാർത്ഥിച്ച ത്രിദിന ഉപവാസ പ്രാർത്ഥനയിൽ
ആ ജനത്തിന് വേണ്ടി അപ്പം സൃഷ്ടിക്കപ്പെട്ടത്, ഏഴപ്പത്തിൽ നിന്ന് 4000 പേരെ പോഷിപ്പിച്ച് ഏഴ് കൊട്ട നിറച്ചെടുത്ത് അവർക്ക് മടക്കി നൽകുമ്പോൾ യേശു തമ്പുരാൻ്റെ ആ അത്ഭുത പ്രവൃത്തി ഇന്നും കുറുകിയിട്ടില്ലല്ലോ. ആ അത്ഭുത ശക്തി ഇന്നും നിലനിൽക്കുന്നതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്കുള്ളതിനെ നിന്നെ ഏൽപ്പിക്കുവാൻ ഞങ്ങളുടെ കൃഷി വിഭവങ്ങൾ, ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ എല്ലാം പരിസ്ഥിതിക്ക് ചേർന്നതായി ഞങ്ങൾ പ്രവർത്തിക്കുവാൻ, ഞങ്ങളുടെ ഭവനത്തിലെ പ്രവർത്തനം തൊട്ട് എല്ലാം പരിസ്ഥിതിക്ക് ചേർന്നത് പ്രവർത്തിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ബലപ്പെടുത്തിക്കൊള്ളണമേ. ഞങ്ങളുടെ മുഖ്യമന്ത്രി, ഗവർണർ, പ്രധാനമന്ത്രി, ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ, പ്രധാനമന്ത്രിമാർ, വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, MPമാർ, MLA മാർ, ബഹുമാനമുള്ള കോടതികൾ, വക്കീലുമാർ, WHO, ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ്, റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ്, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്, അർദ്ധ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ, ആശുപത്രികൾ, ഡോക്ടേഴ്സ്, നേഴ്സസ്, മറ്റ് സ്റ്റാഫുകൾ, മരുന്നുകൾ, മരുന്ന് കമ്പനിക്കാർ, മരുന്ന് കച്ചവടക്കാർ, മരുന്ന് വിതരണക്കാർ, ആംബുലൻസ് ഡ്രൈവേഴ്സ്, വഴിയോര കച്ചവടക്കാർ, സ്കൂളുകൾ, കോളേജുകൾ, ഓർഫനേജുകൾ, ജയിലുകളിൽ കഴിയുന്നവർ, അധ്യാപകർ, അനധ്യാപകർ, പ്രഥമ അധ്യാപകർ, ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ, ഫോട്ടോഗ്രാഫേഴ്സ്, ബെഡ്റിഡനായിട്ടുള്ളവർ, വിശ്രമജീവിതം നയിക്കുന്നവർ, എപ്പേർപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. യേശുവെ നന്ദി, യേശുവെ സ്തോത്ര, യേശുവെ ആരാധന, യേശുവെ മുഹൂർത്തം. ഈ വചനത്താൽ എല്ലാവരും ശക്തി പ്രാപിച്ച്, അനുഗ്രഹം പ്രാപിച്ച് മുൻപോട്ട് നീങ്ങുവാൻ, ഒരു അനുഗ്രഹീതമായ ഒരു പരിസ്ഥിതി ഞങ്ങൾക്ക് ലഭിച്ച് മുൻപോട്ട് നീങ്ങുവാൻ എല്ലാവർക്കും കൃപ നൽകണം. യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.